എന്താണോ ബഹളം? പ്രൈം മിനിസ്റ്റർ എത്തി. ഇതിലും ഭേദം അങ്ങേര് വരുന്നതായിരുന്നു. അടിപൊളി പടം, അടിപൊളി. റിയലിസ്റ്റിക് പ്ലസ് മാസ് ആണ്. നമുക്ക് പേശലോ. അത് 72 വയസ്സാരന്റെ പൂണ്ട് വിളയാട്ടം. 2018 ശേഷം മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമ. ഇളകി മറിഞ്ഞിരിക്കുകയാണ്. മൂവി ഇസ് ഫാന്റാസ്റ്റിക്. അത് കിട്ടിലോസ്കി പടം, ഒന്നും പറയാനില്ല. വെൽ റിട്ടൺ, വെൽ ഡിറക്റ്റഡ്, ഇറ്റ്സ് ജസ്റ്റ് അമേസിംഗ്. പല മഹാത്ഭുതങ്ങളെ പറ്റിയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. ഇതങ്ങനെയല്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു അമിറ്റിക്കണ്ടൻ ഇടിവെറ്റ്. ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് പേഴ്സൺ ബ്രോ. മമുക്ക, യു ആർ എ ഫാന്റാസ്റ്റിക്. തെറ്റ് പറയാൻ പറ്റില്ല. പൊളിച്ചു മോനെ. എടാ ബാബു, കലക്കി. ഒരു രക്ഷയില്ലട്ടാ. നീ ഒന്ന് എഴുതേത്തേ. ഇത് നിനക്കുള്ള പ്രതിഫലമല്ല, എന്ത് ഒരു സമ്മാനമാണ്. നാടോടികൾ പോലെ ഇക്കണ്ട വഴിയൊക്കെ നടന്നത് അവരെ പിടിക്കാനാ സാറേ. അവരെ വിട്ടിട്ട് വരാൻ ഞങ്ങൾക്ക് മനസ്സില്ല സാർ. അഹങ്കാരം പറയില്ലട്ടോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ, എനിക്ക് എന്നോട് എന്റെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചു നേരം എഴുന്നേറ്റ്. നന്നായടാ, ഞാൻ മനസ്സിൽ കണ്ടത് തന്നെയാ നീ ചെയ്തത്. ഇപ്പോ അകത്തൊരു കുളിരുണ്ട്. അത് എടുത്തു പറയുന്നത് മമ്മൂക്കയുടെ പെർഫോമൻസ്. മമ്മൂക്കയെ കുറിച്ച് എന്താ പറയുക, ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം പ്രായത്തെ വെല്ലുവിളിക്കുന്നത്, പ്രായത്തെ അതിജീവിക്കുന്നത്, അഭിനയം, പെർഫോമൻസ്. അദ്ദേഹത്തെക്കാൾ 10-30 വയസ്സ് കുറഞ്ഞ ആളുകളായിട്ടാണ് അഭിനയിക്കുന്നത്. ഇപ്പോൾ അസീസായി കഴിഞ്ഞാലും, റോണിയായി കഴിഞ്ഞാലും, ശബരീഷ് കഴിഞ്ഞാലും ഒക്കെ തന്നെ അവരുടെ കൂടെ ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കേട്ടില്ലേ, നാട്ടിലിപ്പോ ഇതേ ഉള്ളൂ സംസാരം. കൊള്ളാം മോനെ, എനിക്ക് പരിപൂർണ വിശ്വാസമായി. ക്ഷമിച്ചോളൂ. ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. ഇവന്റെ ഭാഗ്യമാണ്. നോ നോ, ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്. കിടിലം പടം, അടിപൊളി പടം, സൂപ്പർ. ഡയറക്ടറിനെ കുറിച്ച് പറയാം, പുള്ളിക്കാരനെ എടുത്തു വെച്ചേക്കുന്ന ഐറ്റം ഉണ്ടല്ലോ, വേറെ ലെവലിൽ മേക്കിംഗ്. എന്നെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ. നെഞ്ചിലെ ധൈര്യവും ചെയ്യുന്ന തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും, അത് ധാരാളം മതി. ഗുഡ് ആൻഡ് വെൽ ഡൺ. അത് വലിയ ആളുകളൊക്കെ പങ്കെടുക്കാന്ന് പറഞ്ഞാ എന്നാ പവറാ, എന്നാ കഥയും മ്യൂസിക്. BGM ബൈ സുഷിൻ ഷാം. നമുക്ക് നമ്മുടെ അനിരുദ്ധാണ് സുഷിൻ. ഒരു സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ഇനി വേറെ ഒരുത്തനും, വേറെ ഒരു പുറത്തുനിന്ന് ഒരുത്തനെയും വിളിക്കണ്ട. നമുക്ക് നമ്മുടെ അണ്ണുണ്ട്. പിന്നെ സുഷിൻ ഷാം, ഏത് സിനിമയായിക്കോട്ടെ സുഷിൻ ചെയ്യുന്നത്, ആ സിനിമയെ സുഷിന് വേറെ ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും. അങ്ങനല്ലേ പാടുള്ളൂ. സംഭവം കിട്ടിക്കിട്ടുണ്ട്. സൂപ്പർ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറ്, നമ്മുടെ ഈ വണ്ടിയും പോലീസാണ്. നമുക്ക് എന്തൊരു മനുഷ്യനാണ്, എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ. ഈ ഒരു റോള് പുള്ളിക്കല്ലാണ്ട് ഇത്ര ആറ്റായിട്ടുള്ള റോള് പുള്ളിക്ക് കൊടുത്തതിനായാലും തന്നെ ഡയറക്ടർക്കായിരുന്നു എന്ന് പറയുന്നത്. എന്ത് വന്നാലും നമ്മൾ വേറെ അങ്ങോട്ട് നോക്കത്തില്ല, നമ്മൾ ഈ സ്ക്രീനിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. അതാണ് ഒരു സിനിമയുടെ വിജയം. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചേരേണ്ടവർ ചേർന്നാൽ നടക്കേണ്ടത് നടക്കും. കറക്റ്റ്. മിടുക്കന്മാരാകുമ്പോൾ നമ്മളും മിടുമിടുക്കന്മാരാണ്ടേ. എന്റെ മനസ്സിൽ സമ്മതിക്കണം. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ സംഭവം. കാലകിണ്ട് തോന്നിയിട്ടുള്ളത് പ്രേക്ഷകൻ ഇതൊക്കെയാണ് ഇഷ്ടം എന്ന മുൻവിധിയോടുകൂടി സിനിമയെ സമീപിച്ചിട്ട് കാര്യമില്ലെന്നാണ്. പ്രേക്ഷകൻ എന്ത് കാണണമെന്ന് സംവിധായകന് തീരുമാനിക്കാൻ കഴിയണം. അതുകൊണ്ട് ആചാര്യപടിക്ക് ഇതാ ബെസ്റ്റ്. ഇതോടെ നിർത്തിക്കലല്ലേ? ரொம்ப தூரம் போயிட்டேன். ஃபுல்லா முடிச்சுட்டு தான் திரும்பி வர முடியும். ഞാൻ അവനെ കണ്ടിടു, എന്റെ കാലിനെ. തൽക്കാലം ഇത്രയും മതി, തരട്ടെ.